കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഥകൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങളോട് ഒത്തിരി സ്നേഹവും നന്ദിയും. നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട്. ഞങ്ങളുടെ കഥകൾ ഇഷ്ടമായ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിക്ക് ഒന്നറിയിക്കണേ. ഇനി കഥയിലേക്ക്. ലൂസി, ഇരുട്ടിൻ്റെ രാജകുമാരി. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമയ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ചേക്കേറാൻ തിരക്കിട്ട പക്ഷിക്കൂട്ടങ്ങൾ വലിയ ശബ്ദത്തോടെ ചില്ലകളേറിക്കഴിഞ്ഞു. നഗരവീഥികളിൽ തിരക്കേറി വന്നിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് രാവിലത്തെ പത്രം മറിച്ചു നോക്കുകയായിരുന്നു മേരി ടീച്ചർ. നഗരത്തിരക്കിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കയറിയാണ് ടീച്ചറുടെ വീട്. വീടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഒരേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ബംഗ്ലാവാണത്. ടീച്ചർ ഒറ്റയ്ക്കാണ് അവിടെ താമസം. ഭർത്താവ് നേരത്തെ മരിച്ചു. രണ്ട് മക്കളുള്ളത് കുടുംബസമേതം വിദേശത്താണ്. ടീച്ചറും കുറച്ചു നാളുകളായിട്ട് മക്കളോടൊപ്പമായിരുന്നു. നാട്ടിലെത്തിയിട്ട് ഒരു മാസമാകുന്നതേയുള്ളൂ. ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു മേരി ടീച്ചർ. ഇപ്പോൾ റിട്ടയർഡായിട്ട് 6 മാസമാവുന്നു. കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് മേരി ടീച്ചർ പടികളിറങ്ങി താഴേക്ക് വന്നത്. വാതിൽ തുറന്നപ്പോൾ കണ്ടത് 4 പെൺകുട്ടികളാണ്. വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണവർ. വൈകുന്നേരങ്ങളിൽ ടീച്ചറുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വരുന്നുണ്ട്. ബിൻസി, രമ്യ, ദേവിക, ജാനറ്റ് എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. എല്ലാവരും 12-ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ടീച്ചർക്ക് ഒരു നേരം പോക്കാണത്. 1 രൂപ പോലും ഫീസ് വാങ്ങാതെയാണ് അവരെ പഠിപ്പിക്കുന്നത്. 1 ആഴ്ച ആയതേ ഉള്ളൂ പഠിത്തം തുടങ്ങിയിട്ട്. കുട്ടികൾ 4 പേരും ടീച്ചറുടെ ക്ലാസ്സിൽ സന്തോഷവതികളാണ്. വളരെ നന്നായി തന്നെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം 9 മണിവരെ ടീച്ചർ ക്ലാസ് എടുക്കും. വീടുകൾ അടുത്തായതുകൊണ്ട് 4 പേരും ഒരുമിച്ചാണ് തിരികെ പോകുന്നത്. പതിവ് പോലെ ട്യൂഷൻ തുടങ്ങി. ഇടയ്ക്കിടെ ടീച്ചർ കുട്ടികൾക്ക് കഴിക്കാൻ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. 4 പേരെയും സ്വന്തം മക്കളെ പോലെയാണ് അവർ നോക്കുന്നത്. അന്ന് അല്പം നേരത്തെ ട്യൂഷൻ കഴിഞ്ഞു. മേരി ടീച്ചർക്ക് എന്തോ ഓൺലൈൻ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കുട്ടികൾ 8:30 ആയപ്പോഴേക്കും യാത്രയും പറഞ്ഞിറങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ജാനറ്റ് അവിടെ നിന്നു. എന്താ കാര്യമെന്ന് രമ്യ ചോദിച്ചു. ഞാൻ ഫിസിക്സ് ടെക്സ്റ്റ് എടുക്കാൻ മറന്നു. രമ്യയും ജാനറ്റും കൂടി തിരികെ ടീച്ചറുടെ വീട്ടിലേക്ക് നടന്നു. മറ്റു 2 പേരും അവരവരുടെ വീടുകളിലേക്കും പോയി. ടീച്ചർ ഡോറ് ക്ലോസ് ചെയ്ത് അകത്തേക്ക് പോയിരുന്നു. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി സിറ്റ് ഔട്ടിലിരുന്ന ബുക്കെടുത്ത് ഇരുവരും തിരികെ പോയി. പിറ്റേ ദിവസം നേരം പുലർന്നത് ഞെട്ടിക്കുന്ന വാർത്തയായിട്ടായിരുന്നു. ദേവികയെയും ബിൻസിയെയും കാണാനില്ല. അവരുടെ മാതാപിതാക്കൾ അലമുറയിട്ടു കരഞ്ഞു. രമ്യയോടും ജാനറ്റിനോടും വിവരങ്ങൾ തിരക്കി. അവർ മുന്നേ പോയതാണെന്നും വീടെത്തി കാണുമെന്ന് കരുതിയെന്നും കുട്ടികൾ പറഞ്ഞു. നാട്ടുകാരെല്ലാം തടിച്ചു കൂടിയിരുന്നു. കൂട്ടത്തിലൊരാൾ ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ കുട്ടിയെ അന്വേഷിച്ചില്ലേ? കൂട്ടുകാരികളെല്ലാം ട്യൂഷൻ കഴിഞ്ഞ് കമ്പൈൻ സ്റ്റഡി ആണെന്നും പറഞ്ഞ് ഇവരിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് കരുതി, ബിൻസിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി എന്തായാലും പോലീസിൽ അറിയിക്കണം, നാട്ടുകാരനായ ചന്ദ്രൻ പറഞ്ഞു. മറ്റുള്ളവരുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അറിഞ്ഞവർ കേട്ടവർ ഞെട്ടലോടെ നിന്നു. ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? 4 ആളുകൾ കൂടുന്നിടത്തെല്ലാം ഇതായിരുന്നു സംസാര വിഷയം. പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് 1 വണ്ടി പോലീസ് ബിൻസിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. CI ജോർജ് വണ്ടിയിൽ നിന്നും ഇറങ്ങി, ഒപ്പം 2 പോലീസുകാരും. പോലീസുകാർ എല്ലാവരെയും ചോദ്യം ചെയ്തു. കുട്ടികളെ അവസാനമായി കണ്ടതാരാ? CI ചോദിച്ചു. ബിൻസിയുടെ അമ്മ തളർന്ന ശബ്ദത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് CI പറഞ്ഞു, നമുക്ക് മേരി ടീച്ചറിൻ്റെ വീട് വരെ ഒന്ന് പോകാം. അത് വേണോ സാറേ? നാട്ടിലെ നിലയും വിലയുമുള്ള ഒരു പ്രൊഫസറാണത്. അവരെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കണോ? കൂടെയുള്ള ഒരു പോലീസുകാരൻ ചോദിച്ചു. CI അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു, ഒന്ന് പോയി നോക്കാം. കാര്യങ്ങൾ ടീച്ചറോട് ഒന്ന് നേരിൽ ചോദിക്കാമല്ലോ.
പോലീസ് ജീപ്പ് നേരെ മേരി ടീച്ചറിൻ്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. സമയം 6 മണി കഴിഞ്ഞിരുന്നു. കുട്ടികളെ കാണാതായിട്ട് ഒരു പകൽ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് മേരി ടീച്ചർ വാതിൽ തുറന്നത്. പുറത്ത് പോലീസുകാരെ കണ്ട് അവർ കാര്യം എന്താണെന്ന് തിരക്കി. അപ്പോൾ മാത്രമാണ് അവർ കാര്യങ്ങൾ അറിയുന്നത്. എല്ലാം കേട്ടതോടെ അവർ തളർന്നുപോയി. ദേഹമാസകലം വിറച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. സിഐ കാര്യങ്ങളെല്ലാം തിരക്കി. ടീച്ചർ ഇവിടെ ഒറ്റയ്ക്കാണോ? അതെ, 2 മാസം കഴിഞ്ഞ് വീണ്ടും മക്കളോടൊപ്പം പോകും. അതിനു മുൻപ് ഇവിടെയുള്ള വസ്തുവകകളെല്ലാം ഒന്ന് കച്ചവടം ചെയ്യണം. അതുവരെ ഇവിടെ നിൽക്കും, ടീച്ചർ പറഞ്ഞു. എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം പോലീസുകാർ പോയി. സമയം 8:00. സിഐ ജോർജ് സ്റ്റേഷനിലൂടെ ഉലാത്തുകയായിരുന്നു. ഇതുവരെ ആ കുട്ടികളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. കാണാതായിട്ട് 24 മണിക്കൂർ ആകുന്നു. ഒരു തെളിവുമില്ലാതെ ആ കുട്ടികൾ എവിടെ അപ്രത്യക്ഷരായി? ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ? ജോർജ് തല പുകഞ്ഞ് ആലോചിച്ചു. ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം വാർത്തയും ഫോട്ടോയും ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു അത്. സിഐ ജോർജിന് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. അന്വേഷണം വേഗത്തിലാക്കാനും മറ്റും ഉന്നത തലങ്ങളിൽ നിന്നും ഓർഡറുകളെത്തി. കുട്ടികളെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന കണക്കുകൂട്ടലായിരുന്നു പോലീസ്. ആ സമയത്ത് ആ വഴി കടന്നുപോയിട്ടുള്ള വാഹനങ്ങളുടെ എല്ലാം വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാരെല്ലാവരും കുട്ടികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മേരി ടീച്ചർ പുറത്തേക്കൊന്നും പോകുന്നില്ലായിരുന്നു. ഈ വാർത്ത കേട്ടതോടെ അവർ തളർന്ന മട്ടായിരുന്നു. മറ്റു 2 കുട്ടികളും വീടിനു വെളിയിൽ ഇറങ്ങിയുമില്ല. ദിവസങ്ങൾ കടന്നുപോയി. കുട്ടികളുടെ പുസ്തകങ്ങൾ ഇടവഴിയിൽ വീണുകിടന്ന നിലയിൽ കിട്ടിയതല്ലാതെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഒരു ദിവസം 11:00 കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു ബുള്ളറ്റ് ബൈക്ക് ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അയാൾ ആ കാഴ്ച കണ്ടത്. 2 പെൺകുട്ടികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് റോഡ് മുറിച്ചു കിടക്കുന്നു. ഒഴുക് നീങ്ങുന്നത് പോലെ വളരെ വേഗത്തിലാണവർ പോകുന്നത്. ബുള്ളറ്റിൽ വന്ന ചെറുപ്പക്കാരൻ വണ്ടി നിർത്തി ഹെൽമറ്റ് ഊരിമാറ്റി. ദത്തൻ, അതാണ് അവൻ്റെ പേര്. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ പ്യൂണാണവൻ. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്ന വഴിയായിരുന്നു. ദത്തൻ ആ കുട്ടികൾ നിന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. താൻ വ്യക്തമായി കണ്ടതാണല്ലോ അവരെ, അവൻ മനസ്സിൽ വിചാരിച്ചു. അല്പസമയം അവിടെ നിന്ന ശേഷം ദത്തൻ വണ്ടിയിൽ കയറി മുന്നോട്ട് ഓടിച്ചുപോയി. പിറ്റേ ദിവസം നേരം പുലർന്നത് മറ്റൊരു നടുക്കുന്ന വാർത്തയുമായിട്ടായിരുന്നു. വഴിയരികിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു. പോലീസ് പാഞ്ഞെത്തി. ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സിഐ ജോർജും സംഘവും മുന്നോട്ട് വന്നു. മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. 2 പോലീസുകാർ വന്ന് ബോഡി തിരിച്ചു കിടത്തി. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സ് പ്രായം തോന്നിക്കും. നാട്ടുകാരിൽ ചിലരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞു. ജോജി, നാട്ടിലെ പ്രമാണിയും സമ്പന്നനുമായ ചേക്കുട്ടി അലക്സിൻ്റെ ഒറ്റ മകൻ. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ദത്തൻ ആ വാർത്ത അറിഞ്ഞത്. അയാൾ നേരെ ബുള്ളറ്റ് വട്ടം തിരിച്ച് എതിർദിശയിലേക്ക് പാഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിലൂടെ ദത്തൻ മൃതദേഹം കണ്ടു. ആ മുഖം എവിടെയോ കണ്ട് മറന്നതുപോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കിട്ടി. ഇന്നലെ സെക്കൻഡ് ഷോ കണ്ടപ്പോൾ തൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിലിരുന്ന പയ്യൻ. ഇവനെന്തു പറ്റി? ദത്തൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. ഇന്നലെ ആ ഭാഗത്ത് വെച്ചാണ് 2 പെൺകുട്ടികളെ താൻ കണ്ടതെന്ന കാര്യം അയാൾ ഓർത്തു. ചേക്കുട്ടി അലക്സ് തൻ്റെ മകൻ്റെ വിയോഗത്തിൽ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. കാര്യങ്ങൾ വേഗത്തിൽ നടന്നു. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു. സിഐ ജോർജിന് ഒരു പിടിയും കിട്ടിയില്ല. പുറമേ യാതൊരുവിധ ചതവോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാഹ്യമായിട്ടുള്ള ഒരു പരിക്കും എങ്ങും കാണാനുമില്ല. പിന്നെ എങ്ങനെ? ആ ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് സിഐ ജോർജ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ശരീരത്തിൽ നിന്നും ബ്ലഡ് വാർന്നു പോയതാണ് മരണകാരണം. പിഴിഞ്ഞെടുത്ത കരിമ്പിൻ ചണ്ടി പോലെയാണ് ജോജിയുടെ ബോഡി എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ അഭിപ്രായം. ശരീരത്തിൽ ബ്ലഡ് തീരെയില്ല. പിന്നെ പറയത്തക്ക മുറിവുകളുമില്ല.
പിൻകഴുത്തിൻ്റെ ഭാഗത്ത് ഏതോ ജീവിയുടെ പല്ലുകൾ ആഴുന്നതുപോലെയുള്ള രണ്ട് പൊട്ടുകൾ മാത്രം. ഇത്രയും ചോര വലിച്ചെടുക്കാൻ പാകത്തിന് ഏത് ജീവിയാണത്? നാട്ടിലെങ്ങും വാർത്ത പരന്നു. നാട്ടുകാർ പരിഭ്രാന്തരുമായി. CI ജോർജിന് ആകെ തലവേദന പിടിച്ചൊരു കേസായിരുന്നു ഇത്. രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ട് ഒരു തുമ്പുമില്ല. അതോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ മരണവും. എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. നൈറ്റ് പട്രോളിംഗ് ഒന്നുകൂടി ശക്തമാക്കാൻ അയാൾ തീരുമാനിച്ചു. നാട്ടുകാരിൽ ചിലരെല്ലാം ചേർന്ന് ഒരു പൗരസമിതി ഉണ്ടാക്കി. രാത്രികാലങ്ങളിൽ ചോര കുടിക്കുന്ന ആ ജീവിയെ കണ്ടെത്താമെന്ന് തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ നമ്മുടെ ദത്തനും ഉണ്ടായിരുന്നു. സമയം 12:00. നാട്ടുകാർ രണ്ടുപേരടങ്ങുന്ന ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്താൻ തീരുമാനിച്ചു. എല്ലാവരുടെ കയ്യിലും വലിയ ടോർച്ചും ചൂരൽ വടിയും കരുതിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ചന്ദ്രൻ ചേട്ടനും രമേശനുമാണ് ഒരു ഭാഗത്തേക്ക് പോയത്. മറുഭാഗത്ത് ദത്തനും സുരേന്ദ്രനും അടങ്ങുന്ന സംഘം. എന്നാലും അത് എന്ത് ജീവിയായിരിക്കും ചന്ദ്രേട്ടാ? രമേശൻ ചന്ദ്രനോട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്ത് ജീവിയായാലും ഇനി അതിനെ വെറുതെ വിടരുത്, ചന്ദ്രൻ പറഞ്ഞു. ദൂരെ നിന്നും ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശം ഇരുവരുടെയും കണ്ണുകളിൽ പതിഞ്ഞു. CI ജോർജും രണ്ട് പോലീസുകാരുമായിരുന്നു വണ്ടിയിൽ. നിങ്ങളും പരിശോധനയിലാണോ? CI ചോദിച്ചു. ചന്ദ്രൻ അതേ എന്ന് തലയാട്ടി. എന്തായാലും സൂക്ഷിക്കണം, ഇതും പറഞ്ഞ് CI പോയി. പതിയിരിക്കുന്ന അപകടം അറിയാതെ ചന്ദ്രനും രമേശനും ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു. കൂട്ടുകാരികളുടെ തിരോധാനത്തിന് ശേഷം വലിയ വിഷമത്തിലായിരുന്നു രമ്യയും ജാനറ്റും. പഠിത്തത്തിൽ ശ്രദ്ധ തീരെ ഇല്ലാതെയായി. ഇരുവരും ഒരുമിച്ചായിരുന്നു രാത്രിയിൽ ഉറക്കം വരെ. രമ്യയുടെയോ ജാനറ്റിൻ്റെയോ വീടുകളിൽ മാറി മാറി കിടക്കും. പരിശോധനയ്ക്കിറങ്ങിയ ചന്ദ്രനും രമേശനും ജാനറ്റിൻ്റെ വീടിൻ്റെ ഭാഗത്തെ റോഡിലെത്തിയിരുന്നു. രമേശൻ എല്ലായിടത്തും ടോർച്ച് തെളിയിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. പെട്ടെന്നാണ് അയാൾ അത് കണ്ടത്. ജാനറ്റിൻ്റെ വീടിൻ്റെ ജനാലയുടെ അരികിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. രമേശൻ നോക്കി നിൽക്കെ ആ രൂപം ഒരു പുകച്ചുരൽ പോലെ ജനാലയുടെ അകത്തേക്ക് കയറി. രമേശൻ അലറി കരഞ്ഞുകൊണ്ട് ചന്ദ്രനെ വിളിച്ചു. കുറച്ചു മാറി വഴിയരികിൽ മൂത്രശങ്ക തീർത്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ രമേശൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തി. അപ്പുറത്തെ സൈഡിൽ നിന്നിരുന്ന ദത്തനും സുരേന്ദ്രനും കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടി. എന്താണ് കാര്യമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. രമേശൻ വിരയാർന്ന ശബ്ദത്തിൽ താൻ കണ്ട കാഴ്ച വിവരിച്ചു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും അല്പസമയം ചലനമില്ലാതെ നിന്നു. ദത്തൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇതിന് പിന്നിൽ മനുഷ്യനോ മൃഗങ്ങളോ അല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. നേരം ഒരുപാട് പുലർന്നിട്ടും ജാനറ്റും രമ്യയും ഉണർന്നിട്ടില്ലായിരുന്നു. ജാനറ്റിൻ്റെ അമ്മ വന്ന് കഥകിൽ തട്ടി വിളിച്ചു. കുറേ സമയം ശക്തിയായി കഥകിൽ മുട്ടിയിട്ടാണ് വാതിൽ തുറക്കപ്പെട്ടത്. ജാനറ്റ് ഉറക്കച്ചടവോടെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൾ ആകെ ക്ഷീണിതയായിരുന്നു. മുഖം വിളറിയതുപോലെ കാണപ്പെട്ടു. മോളെ, നിനക്ക് എന്തു പറ്റി? രമ്യ എഴുന്നേറ്റില്ലേ? അമ്മ ചോദിച്ചു. അവൾ എഴുന്നേറ്റില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ജാനറ്റ് പറഞ്ഞു. രമ്യ എഴുന്നേറ്റ് വന്നപ്പോഴും ജാനറ്റിനോട് ചോദിച്ചു, ഒറ്റ രാത്രി കൊണ്ടോ നീ ക്ഷീണിച്ചു പോയല്ലോ. ജാനറ്റ് മറുപടിയൊന്നും പറയാതെ വിളറിയ ഒരു ചിരി ചിരിച്ചു. വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് രമ്യ അവളുടെ വീട്ടിലേക്ക് പോയി. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജാനറ്റ് വീണ്ടും കിടന്നു. ഭക്ഷണം കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല. കിടപ്പ് കണ്ട് സഹിക്കാതെ അച്ഛനും അമ്മയും ജാനറ്റിനെയും കൊണ്ട് ഡോക്ടറെ കാണുവാൻ പോയി. ഡോക്ടർ അവളെ വിശദമായി പരിശോധിച്ചു. നാഡീഞരമ്പുകൾ പിടിച്ചു നോക്കി. രക്തം തീരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ കഴുത്തിനു പിന്നിൽ സൂചി കൊണ്ട് കുത്തിയതുപോലെയുള്ള രണ്ട് പാടുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അവർ ആ മുറിവ് സൂക്ഷിച്ചു നോക്കി. പിൻകഴുത്തിലെ ഞരമ്പിനു മുകളിൽ ഏതോ ജീവി കടിച്ചതുപോലെ ആഴത്തിലുള്ള രണ്ട് പാടുകൾ. അടുത്ത ഭാഗം പിന്നീട്.